വി പി അബ്ദുൾ റഷീദ് അല്ല, സ്മൃതി ഇറാനിക്കെതിരെ നടന്ന ആക്ഷേപം ആരാ ചർച്ച ചെയ്ത്? ഏത് ദിവസം ചർച്ച ചെയ്ത്? പിന്നെ ഇനി കേരളത്തിൽ ഓരോ മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോഴും അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാതിരിക്കുക. ശ്രീ വി പി അബ്ദുൾ റഷീദ്, ഇപ്പോൾ കേസ് വ്യക്തമായി രമേശ് ചെന്നിത്തല ഇവരൊക്കെയുള്ള ഗൂഢാലോചന എന്നാണ് പറയുന്നത്. താങ്കൾ ഒരു കെ എസ് യു നേതാവ്, വൈസ് പ്രസിഡന്റാണ്, സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ മുതിർന്ന നേതാക്കളുടെ കാര്യത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുവാൻ താങ്കൾക്ക് പരിമിതിയുണ്ട്. പക്ഷേ കാര്യങ്ങൾ മറ്റു തലങ്ങളിലേക്ക് പോവുകയാണല്ലോ. ഇപ്പോൾ കെ സുധാകരന്റെ പ്രസ്താവന മാത്രമായി ഇത് ഒതുങ്ങുന്നില്ലല്ലോ. ഒരിക്കലുമല്ല, അത് പാർട്ടിയിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് ആരോപിക്കുന്ന പ്രശ്നങ്ങളൊക്കെ എന്തായാലും സംസാരിച്ച പ്രശ്നം പരിഹരിക്കും. പക്ഷേ ഇതിവിടെ വസ്തുതകളിൽ നിന്ന് വ്യതിചലിക്കുകയാണ്. ഈ ചർച്ച പോലും വ്യതിചലിച്ചു പോവുകയാണ്. ഇവിടെ ശ്രീ കെ സുധാകരൻ പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിച്ച അഴിമതി ആരോപണത്തിൽ നിന്ന് ബോധപൂർവം ശ്രീ മഞ്ജുഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ കൂടുതൽ മറ്റ് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ഇതിനകത്ത് അഴിമതിയിലേക്ക് വരണം. ശ്രീ കെ സുധാകരൻ അതാണ് ഉന്നയിച്ചത്. ഐശ്വര്യ കേരള യാത്ര, ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഐശ്വര്യ കേരള യാത്ര ശ്രീ പ്രതിപക്ഷ നേതാവ് നടത്തുന്നത് ഈ സർക്കാരിനെ താഴെയിറക്കാനാണ്, ഈ സർക്കാരിന്റെ അഴിമതി തുറന്നു കാണിക്കാനാണ്. ആ ഐശ്വര്യ കേരള യാത്രയിൽ പ്രതിപക്ഷ നേതാവിന് പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ്, ആ പോരാട്ടങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ടാണ് ശ്രീ കെ സുധാകരൻ ഈ സർക്കാരിന്റെ അഴിമതിയെ തുറന്നു പറഞ്ഞത്. അവർ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീരുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഉൾപ്പെടെ വിശ്വസിക്കുന്നത്. മറ്റൊരു കാര്യം, നേരത്തെ ഇവിടെ സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരെ പറഞ്ഞു നാണമുണ്ട് നിങ്ങൾക്ക് പറയാൻ, ഉത്തരേന്ത്യയിലെ പാവപ്പെട്ട ദളിതരെ ചുട്ടുകൊല്ലുന്ന സംഘപരിവാറിന്റെ സവർണ വർഗീയ ഫാസിസം സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരെയും കോൺഗ്രസ് നേതാക്കന്മാരെയും വംശീയമായി വർഗീയമായി അധിക്ഷേപിച്ച ഓരോ പ്രസ്താവന നരേന്ദ്രമോദി തൊട്ടിങ്ങോട്ട് ആർ എസ് എസിന്റെ ശാഖാ പ്രമുഖ വരെയുള്ള ആളുകളുടെ പ്രസ്താവന എടുത്ത് പറയണോ? സന്ദീപ് വാര്യർക്ക് നാണമുണ്ട്, ഞങ്ങൾ എടുത്ത് പറയാം നിങ്ങൾ നടത്തിയ വർഗീയ കലാപം, നിങ്ങൾ നടത്തിയ ജാതി കലാപം, നിങ്ങൾ നടത്തിയ സവർണ ഫാസിസം ഓരോന്നോരോന്ന് എടുത്തു പറയണോ? പിന്നെ എസ് കെ സജീഷ് ഇവിടെ എരവാദം ഉയർത്തുമ്പോൾ, സജീഷ് ഇവിടെ എരവാദം ഉയർത്തിയിട്ട് നിങ്ങൾ പിണറായി വിജയൻ മഹാനാക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ വിനയത്തോടുകൂടി ചോദിക്കട്ടെ, അതിന് യോഗ്യനാണോ മിസ്റ്റർ പിണറായി വിജയൻ? യോഗ്യനല്ല, യോഗ്യനല്ല. സന്ദീപ് വാര്യർ, ഞാൻ നിങ്ങളുടെ സമയമെടുത്ത് സംസാരിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ച പിണറായി വിജയനോട് പിണറായി വിജയന് ഇരവാദത്തിന് യോഗ്യനാണോ? പിണറായി പ്രേമചന്ദ്രന്റെ പരമനാറി എന്ന് വിളിച്ച പിണറായി വിജയൻ അതിന് യോഗ്യനാണോ? കള്ള് കച്ചവടക്കാരൻ കള്ള് കച്ചവടം നടത്തി മതി എന്ന് എന്റെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്ത് നോക്കി പറഞ്ഞ പിണറായി വിജയൻ അതിന് യോഗ്യനാണോ? ഇനി പോകട്ടെ, നിങ്ങളുടെ നേതാക്കന്മാരുടെ സവർണ മേധാവിത്വവും ജാതി പറയും ഞങ്ങൾ പറഞ്ഞുതരാം. ചോവത്തി അവിടെ ഇരിക്കുക, നീ സംസാരിക്കണ്ട എന്ന് ഗൗരിയമ്മയുടെ ആത്മകഥ എടുത്തൊന്ന് സജീഷ് വായിച്ചു നോക്കണം. അവിടെ ഇരിക്കുക സംസാരിക്കണ്ട എന്ന് പറഞ്ഞത് ഏലം ഇ എം എസിന്റെ മകൻ ഇ എം ശ്രീധരനാണ്. അതോടൊപ്പം തന്നെ ഏലംപാറ കൃഷ്ണൻ നായരാണ്. ഒന്നെടുത്ത് പാർട്ടി ചരിത്രമെന്ന് ഗൗരിയമ്മയുടെ ചരിത്രമെന്ന് എടുത്ത് പരിശോധിച്ചു നോക്കണം. പിന്നെ ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട് ബോഡി പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടക്കുമ്പോൾ കൊല്ലപ്പെടേണ്ടവൻ കൊലംകുത്തി തന്നെ എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിച്ച പിണറായി വിജയന്റെ മുഖം ഈ കേരളത്തിനറിയാം. പിണറായി വിജയന്റെ ക്രൂരമായ വാക്കുകളെ ഈ കേരളത്തിനറിയാം. ഇനി പറയണോ അച്യുതാനന്ദൻ നടത്തിയ പരാമർശങ്ങൾ, ആഞ്ചലോസിനെ മീൻപിറക്കി നടക്കുന്നവൻ എന്ന് വിളിച്ച ആക്ഷേപം, ലതിക സുഭാഷിനെ നടത്തിയ ആക്ഷേപം, കറിവേപ്പില എന്ന് സിന്ധു ജോയിയെ വിളിച്ച ആക്ഷേപം, നിങ്ങളുടെ മന്ത്രി എം എം മണി അടച്ചിട്ട മുറിയിൽ വനിതാ പ്രിൻസിപ്പാളിന് മറ്റേ പണിയാണ് എന്ന് പറഞ്ഞ ആക്ഷേപം, ഓരോന്നോരോന്നോരോന്നായി ഇനി ജി സുധാകരൻ ആലപ്പുഴയിൽ നിന്ന് തന്നെയുള്ള ജി സുധാകരൻ ഈ പറയുന്ന ഷാനിമോൾ ഉസ്മാനെ പൂതന എന്ന് വിളിച്ച പരാമർശം, ഈ പറയുന്ന ജി സുധാകരൻ ശബരിമല തന്ത്രി പറഞ്ഞ പോലെയും താങ്കൾ പറഞ്ഞ പോലെയും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ കോൺഗ്രസുകാർ അത് ആവർത്തിക്കണം എന്നില്ലല്ലോ. അത് മാത്രമല്ല, കാര്യങ്ങൾ അതിൽ നിന്നും മറ്റു തലങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. അല്ല, അതിൽ നിന്നും കാര്യങ്ങൾ മറ്റു തലങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ അത് കോൺഗ്രസിനുള്ളിലെ കൊണ്ടുപോകുന്നത് ഡിവൈഎഫ്ഐ ആണ്, കോൺഗ്രസ് സിപിഎം ആണ്. അല്ല, ഇതിപ്പോ രണ്ടു തരത്തിലാണെങ്കിലും നിങ്ങൾ പ്രതിരോധിച്ചില്ല, കൊണ്ടുപോകുന്നില്ല. കോൺഗ്രസ് രണ്ട് തരത്തിലാണെങ്കിലും കെ സുധാകരന്റെ വാക്കുകളിലൂടെ ഇത് മറ്റൊരു തലത്തിലേക്ക് പോയിരിക്കുകയാണ്. അത് പാർട്ടിയിലെ ഗൂഢാലോചനയുടെ തലത്തിലേക്ക് പോയിരിക്കുകയാണ്. അത് വരും ദിവസങ്ങളിൽ എങ്ങനെയായി മാറുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുമാണ്. ശ്രീ എസ് കെ സജീഷ്, ശ്രീ സന്ദീപ് വാര്യരും ഇദ്ദേഹവും കാര്യങ്ങൾക്ക് താങ്കൾക്ക് മറുപടി പറയാൻ അവസരമുണ്ട്. ശരി, അതോടൊപ്പം തന്നെയുള്ള ഒരു കാര്യം, ഇന്ന് ഡിവൈഎഫ്ഐയുടെ പ്രസ്താവനയിലും പറയുന്നുള്ളത് സംഘപരിവാറിന്റെ വിഷം വമിക്കുന്ന ജാതി ബോധമാണ് കെ സുധാകരന്റെ
ഈ പ്രസ്താവന, അതായത് കോൺഗ്രസിന്റെ പ്രസ്താവന എന്ന് തന്നെ പറയുന്നുണ്ട്. കെ സുധാകരന്റെ വ്യക്തിപരമായ ജൽപ്പനമായി ഇതിനെ ചുരുക്കേണ്ടതില്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ സുധാകരൻ ഇവിടെ ചോദിച്ച ചോദ്യമുണ്ട്, എന്റെ ജാതി ഏതാണ് എന്ന് സുധാകരൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് സുധാകരന് ഈ ജാതി ബോധമാണ് ഇവിടെ ഉയർന്നത് എന്ന് പറയുവാൻ പറ്റുന്നത്? അങ്ങനെയാണല്ലോ നിങ്ങളുടെ പ്രധാനപ്പെട്ട വിമർശനം, ജാതീയമായും തൊഴിൽപരമായും അധിക്ഷേപിച്ചു എന്ന്. അതിനാണ് ആദ്യം തന്നെ സുധാകരൻ ദേഷ്യത്തോടെ മറുപടി പറഞ്ഞത്. അല്ല ശ്രീ മഞ്ജുഷ്, ആദ്യം ഒരു കാര്യം പറയാം. ഞാൻ താങ്കളുടെ അവസാനത്തെ ചോദ്യത്തിൽ നിന്ന് തുടങ്ങിയാൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾക്ക് താങ്കൾ സമയം തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അല്ല നേരെ തിരിച്ചു തുടങ്ങണമെങ്കിൽ തിരിച്ചു തുടങ്ങാം, കുഴപ്പമില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇവർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അതിന് അവസരം താങ്കൾ നിർബന്ധമായും തരണമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, എൻ്റെ ജാതി എന്ന് പറഞ്ഞ് ശ്രീ കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സവർണബോധം കേരളത്തിൽ നടമാടിയ കാലത്ത് ഈ സവർണാധിപത്യം അടിയാളന്മാരെ ചൂഷണം ചെയ്തത് എങ്ങനെയായിരുന്നു? സവർണന്മാർ വന്നാണോ അടിയാളന്മാരെ അടിച്ചൊതുക്കിയത്? അല്ല, ആ അടിയാള വിഭാഗത്തിലെ തന്നെ ഒറ്റുകാരായ സവർണബോധത്തിൻ്റെ കൂടെ നിൽക്കുന്നവരായ ആളുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് അടിച്ചമർത്തിയതെന്ന് നമുക്കറിയാം. അതിനെതിരായ പ്രതിരോധത്തിലൂടെയാണ് കേരളം കേരളമായി മാറിയത് എന്നും നമുക്കറിയാം. അതാണ് കേരളത്തിൻ്റെ ചരിത്രം. അതിന് വലിയ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. 57 EMS ഗവൺമെൻറ് ഉൾപ്പെടെ വഹിച്ച പങ്ക് വളരെ വലുതാണ്. എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുന്ന വിദ്യാഭ്യാസ നിയമവും ഭൂപരിഷ്കരണ നിയമവും ഒക്കെ വന്നപ്പോഴാണ് ഈ അടിയാളൻ്റെ കഴുത്തിൽ നിന്ന് ആ മുഖമെടുത്ത് മാറ്റിയത്. ആ പാരമ്പര്യം, ആ ചരിത്ര പശ്ചാത്തലം കേരളത്തിനുണ്ട്. ആ ചരിത്ര പശ്ചാത്തലം മറന്നുകൊണ്ട് സംഘപരിവാരം ഉയർത്തിപ്പിടിക്കുന്ന വിചാരധാരയുടെയും മനുസ്മൃതിയുടെയും രാഷ്ട്രീയത്തിൻ്റെ ഭാഷയിൽ ശ്രീ കെ സുധാകരൻ സംസാരിക്കുന്നു എന്നതാണ് പ്രശ്നം. ആ പ്രശ്നത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. അതാണ് നാം സൂചിപ്പിച്ചത്. പിന്നെ അദ്ദേഹം എങ്ങനെ ന്യായീകരിച്ചാലും അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയ ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വന്നിരുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ ഏത് തൊഴിലെടുക്കുന്നു എന്നതാണ് യോഗ്യത എന്ന് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് ആണല്ലോ അത് പറയേണ്ടത്. ചെത്തുതൊഴിലൊരു മോശം തൊഴിലാണ് എന്ന് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് ആണല്ലോ അത് പറയേണ്ടത്. അങ്ങനെയെല്ലാമുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതിൽ കോൺഗ്രസിൻ്റെ വക്താവ് പറയുന്ന ചില കാര്യങ്ങളെല്ലാം കേട്ടാൽ, അല്ലെങ്കിൽ സുധാകരനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. എയർ കേരള എന്ന് പറഞ്ഞിട്ടൊരു ഏർപ്പാടുണ്ടായിരുന്നു. താങ്കൾക്കറിയുമോയെന്ന് എനിക്കറിയില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആരംഭിച്ചതാ എയർ ആംബുലൻസ്. എയർ ആംബുലൻസ് എന്താ പറ്റിയത്? അത് പൂട്ടിപ്പോയല്ലോ. അത് പൂട്ടിപ്പോയത് എന്തുകൊണ്ടാണ്? രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ഏവിയേഷനുമായി ചേർന്നുകൊണ്ട് 2014 7 crore വിലയിൽ വിമാനം വാങ്ങിയല്ലോ. അതിനുശേഷം മണിക്കൂറിന് 40,000 രൂപ അക്കാദമി അതിന് ചെലവിട്ടപ്പോൾ താങ്ങാൻ കഴിയാത്ത സാഹചര്യം വന്നു. അവസാനം പൂട്ടിപ്പോകേണ്ടി വന്നല്ലോ. പുറത്തുള്ള വ്യവസായികളുമായി മറ്റുള്ളവരുമായി ചേർന്നാൽ 2 lakh rupees വേണം എന്നുള്ള സാഹചര്യം വന്നു. പൂട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായല്ലോ. ഇവിടെ അതുണ്ടായിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിൽ ഗ്രൂപ്പ് ഇപ്പോഴും ഗ്രൂപ്പ് വഴക്കിനെ കുറിച്ചാണല്ലോ ശ്രീ കെ സുധാകരൻ പറഞ്ഞത്. തനിക്കെതിരായിട്ടുള്ള KPCC പ്രസിഡന്റ് ആകാതിരിക്കാനുള്ള ഗൂഢാലോചനയാണ് എന്നാണ് കെ സുധാകരൻ തൊട്ടു മുമ്പേ താങ്കൾക്ക് മുന്നിൽ തന്നെ സംസാരിച്ചു പോയത് എന്ന് താങ്കൾ കേട്ടിരിക്കുമല്ലോ. അതാണ് രമേശ് ചെന്നിത്തല എന്നോട് ചെയ്തത് ചതിയാണെന്നും ഷാനിമോൾ ഉസ്മാൻ ചെയ്തത് മോശമാണെന്നും കെ സുധാകരൻ ഇപ്പോൾ താങ്കളുടെ മുന്നിൽ തന്നെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ താങ്കൾ കാണേണ്ടത്, ഇതേ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായിട്ട് മുമ്പ് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ, മുഖ്യമന്ത്രി പോലുമല്ല സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് നിങ്ങളുടെ നേതാവ് എ കെ ആൻ്റണി പറന്നു വന്നതിൻ്റെ ചിലവ്, പ്രത്യേക വിമാനം ചാർട്ടർ ചെയ്ത് ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വന്നതിൻ്റെ ചിലവ് കേരളത്തിലെ സർക്കാരിൽ നിന്ന് എഴുതിയെടുക്കാൻ വേണ്ടി നോക്കിയ പാർട്ടിയാണ് കേട്ടോ നിങ്ങളുടെ പാർട്ടി. പിന്നെ നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളിൽ എന്താ ലക്ഷറി പ്ലെയിൻ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്ലെയിനാണ് രാജസ്ഥാനിൽ നിങ്ങളുടെ ഗവൺമെൻറ് വാങ്ങിയിരിക്കുന്നത്. കോൺഗ്രസ് ഗവൺമെൻറ് അല്ലേ? ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല. 100 crore rupees BJPയും കോൺഗ്രസും മത്സരിച്ച് ഇവിടെ പിന്നെ പഞ്ചാബിൽ രണ്ട് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മത്സരമായിരുന്നു ആരാണ് കൂടുതൽ പണം ചെലവഴിക്കുന്നത് ഈ ഹെലികോപ്റ്ററിൻ്റെ കാര്യത്തിലെന്ന്. ഇതൊക്കെ ആളുകൾക്കറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഗവൺമെൻറ് മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെലികോപ്റ്ററും വാങ്ങുകയോ വാടകയ്ക്കെടുക്കുകയോ ചെയ്തിട്ടില്ല. അതിൻ്റെ യാത്ര തന്നെ കേരളത്തിൽ വളരെ പ്രശസ്തമായിരുന്നു, നമുക്ക് ഓർമ്മയില്ലേ? ഹൃദയവുമായി പറന്ന കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കൂടെ സഞ്ചരിച്ച കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തിയ യാത്രയായിരുന്നു എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അതെല്ലാം കേരളത്തിൻ്റെ ചരിത്രവും രേഖപ്പെടുത്തിയ കാര്യവുമാണ് എന്നറിയാം. ഞാൻ പറയട്ടെ ശ്രീ മഞ്ജുഷ്,
ഞാൻ ഒരു സെക്കൻഡ് പോലും അതിൽ ഇടപെട്ടിട്ടില്ല. താങ്കൾക്ക് വിശദീകരിക്കാനുള്ള പൂർണ്ണമായ സമയം നൽകുകയും ചെയ്തു. പറയുന്നത് പൂർത്തിയാകാതെ എനിക്ക് പോകാൻ വേണ്ടി പറ്റില്ല. താങ്കൾ ഇടപെട്ടാൽ ചില കാര്യങ്ങൾ ഞാൻ അവർ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് എനിക്ക് ചോദ്യം പ്രതിരോധിച്ച് പറഞ്ഞു. ഞാൻ ഒരു സെക്കൻഡ് പോലും താങ്കൾക്ക് സമയം നൽകാതില്ല. താങ്കൾ ഈ ചർച്ചയുടെ സമയത്തിന്റെ കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം. കെ സുധാകരൻ പറഞ്ഞ ഒരു ഗുരുതരമായ ആരാണല്ല കാര്യങ്ങൾ താങ്കൾ ഈ കാര്യം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. കെ സുധാകരൻ പോലും അല്ല രാഷ്ട്രീയ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാര്യം ഞാൻ പറഞ്ഞു. ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ അല്ല ഒരു സെക്കൻഡ് ഇവിടെ ഉന്നയിച്ച കാര്യത്തിന് ഞാനൊരു മറുപടി പറഞ്ഞോട്ടെ. ഏത് കാര്യം ചോദ്യം വന്നാൽ എന്നോ എനിക്ക് പിന്നെ അത് പറയാൻ സമയം കിട്ടില്ല. ഞാൻ അവസാനിപ്പിക്കാം. രണ്ടോ മൂന്നോ വാചകത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. പറഞ്ഞോളൂ. അല്ല അതല്ല എനിക്ക് ശ്രീ കെ സുധാകരൻ എന്താ ഇവിടെ പറഞ്ഞത്. കെ സുധാകരൻ ഇവിടെ പറയുകയാണ് നീതി പുലർത്തുന്ന ഭരണമാണോ കേരളത്തിൽ എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ പ്രസ്താവന നടത്തിയെന്നാണ്. അത് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കാർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ള വേറൊരു കാര്യം. ശരി, അത് പറഞ്ഞു. നീതി പുലർത്തുന്ന തൊഴിലാളികളോടും സാധാരണക്കാരനോടും കെ സുധാകരൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ചൊവ്വാഴ്ചയാണ് അദ്ദേഹം ഈ പ്രസംഗം നടത്തിയത്. ബുധനാഴ്ചയാണ് ഷാനിമോൾ ഉസ്മാൻ പ്രതികരിക്കുന്നത്. അതുവരെ സി പി എമ്മിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. ഇന്ന് ഉച്ചയോടുകൂടിയാണ് DYFI ആദ്യ പ്രസ്താവന നൽകുന്നത്. ഞാൻ താങ്കളെ വിളിച്ചിരുന്നുവല്ലോ, അപ്പോൾ താങ്കൾ പറയുകയുണ്ടായി DYFI ഇപ്പോൾ ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട് എന്ന്. അതായത് ഏകദേശം 2 മണിയോടുകൂടിയാണ് DYFIയുടെ പ്രസ്താവന വരുന്നത്. അതിനുശേഷമാണ് CPM സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം ശ്രീ എ വിജയരാഘവൻ ഈ സുധാകരൻ്റെ പ്രസ്താവനയെ വിമർശിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അപ്പോൾ ഈ ഗൂഢാലോചന പറഞ്ഞപ്പോൾ നിങ്ങളുടെ പങ്കാളിത്തവും എന്തുകൊണ്ടാണ് കെ സുധാകരൻ പറയുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് ഈ 2 ദിവസം മൗനമായി ഇരുന്നു കെ സുധാകരൻ ഇത്രയും ഗുരുതരമായ ഒരു പ്രസ്താവന നടത്തിയിട്ടും? ശ്രീ മഞ്ജുഷ്, ഒരു കാര്യം താങ്കൾ ഞാൻ പറഞ്ഞ കാര്യം തന്നെ കൂട്ടിയതല്ലോ. ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ഈ വിഷയങ്ങൾ പൊതുവേ ചർച്ചയായി ഉയർന്നു വന്ന സമയത്ത് DYFI സംസ്ഥാന സെന്റർ ആലോചിച്ച് പ്രസ്താവന തയ്യാറാക്കിയിരുന്നു. ഞാൻ താങ്കളോട് പറഞ്ഞത് DYFIയുടെ പ്രസ്താവന നേരത്തെ തന്നെ ഞങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ്. താങ്കൾ വിളിക്കുമ്പോൾ ഉച്ച സമയത്താണ് വിളിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. ആ സമയത്ത് ഞാൻ പറഞ്ഞു നേരത്തെ ഞങ്ങൾ DYFIയുടെ പ്രസ്താവന നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് രാവിലെ തന്നെ ഞങ്ങൾ ആലോചിച്ച് തയ്യാറാക്കിയ പ്രസ്താവനയാണ്. അത് വന്ന സമയം കൃത്യമപ്പോൾ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രസ്താവന എന്നുള്ള നിലയിൽ അപ്പുറത്തേക്ക് നമ്മുടെ എല്ലാം പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ശ്രീ സുധാകരൻ സംസാരിക്കുന്ന സമയത്ത് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ ഉടൻ തന്നെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ വാർത്തയെല്ലാം കേട്ടത് തന്നെ പല മാധ്യമങ്ങളിലൂടെയാണ്. കൈരളി ഉൾപ്പെടെയുള്ള മാതൃഭൂമി ഉൾപ്പെടെ സംരക്ഷണം ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാധ്യമങ്ങളിലൂടെയാണ് ഈ കാര്യങ്ങൾ കേൾക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു, താങ്കൾ നേരത്തെ തന്നെ പറയാൻ അതിനിടയിലാണല്ലോ ചോദ്യം കയറി വന്ന ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതങ്ങ് പറഞ്ഞിട്ട് താങ്കളുടെ ചോദ്യമാകാം എന്ന് പറയാൻ കാരണം അതായിരുന്നു. ഒന്ന്, നീതി പുലർത്താത്ത ഭരണമാണോ ഇത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് എന്നാണല്ലോ സുധാകരൻ അല്പം മുമ്പ് പറഞ്ഞത്. അതേ, നീതി പുലർത്താത്ത ഭരണമാണോ? തൊഴിലാളികളോടും സാധാരണക്കാരോടും നീതി പുലർത്തുന്ന ഭരണമാണല്ലോ. ഞങ്ങളതാണ് പറയുന്നത്. തൊഴിലാളികൾക്ക് സാധാരണക്കാരന് ക്ഷേമ പെൻഷൻ കൊടുക്കാത്ത UDF കാലം അതല്ല ഇപ്പോൾ. 35 ലക്ഷം ആളുകൾക്ക് നിങ്ങൾ കൊടുത്തില്ലായിരുന്നു. 60 ലക്ഷം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ 1500 രൂപ തൊഴിലാളികളുടെ വിഷയം അതുപോലെയുള്ള പല പല കാര്യങ്ങളും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പിന്നെ തൊഴിലാളികൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന നിങ്ങൾ തൊഴിലാളികൾ ഉൾപ്പെടെ അതെ ഞാനതെല്ലാം പറയുന്നത്. ചെത്തു തൊഴിലാളികളായാലും ഇതര തൊഴിലാളി വിഭാഗങ്ങളായാലും ആ വിഭാഗങ്ങൾക്കെല്ലാം പ്രതിസന്ധി അറിഞ്ഞ കാലഘട്ടത്തിൽ കോവിഡ് ലോക്ക്ഡൗൺ കാലത്തുൾപ്പെടെ സഹായം നൽകിയ ഗവൺമെൻറ് ഏതാ? കേന്ദ്ര സർക്കാരാണോ? കോർപ്പറേറ്റുകൾക്ക് വാരിക്കോരി കൊടുത്തു എന്നല്ലാതെ ഈ നാട്ടിലെ പാവങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അത് പോട്ടെ, അതെല്ലാം അനുഭവിക്കുന്ന ആളുകൾ ഈ കേരളത്തിലുണ്ട്. അത് സുധാകരനും മനസ്സിലാവില്ല, ശ്രീ സന്ദീപിനും മനസ്സിലാവില്ല, രണ്ടുപേർക്കും മനസ്സിലാവില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ നമ്മൾ കാണേണ്ടത് പല മേഖലയിലായാലും അവരുടെ ക്ഷേമ പെൻഷനായാലും റേഷനായാലും കുട്ടികളുടെ വിദ്യാഭ്യാസമായാലും ആരോഗ്യമായാലും എല്ലാം ഇടപെടുന്നു. പിന്നെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹം ഇടപെടുന്ന രീതി, പലരെക്കുറിച്ചും പറയുന്നത് എല്ലാം നമുക്കറിയാം. DCC ഓഫീസിൽ അദ്ദേഹം DCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇന്ത്യ ടുഡേയുടെ സീനിയർ ആയിട്ടുള്ള അബ്ദുൽ റഷീദാണ് ഇടപെട്ടത്. അദ്ദേഹം പറയുന്നത് ബോഡി ലാംഗ്വേജ് പറയുമ്പോൾ എല്ലാവരുടെയും ബോഡി ലാംഗ്വേജ് നോക്കണമെന്നാണ്. അല്ല, നിൽക്കൂ, അല്പം കൂടി ക്ഷമിക്കൂ അബ്ദുൾ റഷീദെ. ഞാൻ പറയാം,
ശ്രീ സന്ദീപ്, സോറി, ഞാൻ സജീഷ്, ഈ ബോഡി ലാംഗ്വേജിന്റെ കാര്യത്തിൽ അല്ല, ബോഡി ലാംഗ്വേജിന്റെ കാര്യമൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ടോ? ബോഡി ലാംഗ്വേജിന്റെ കാര്യമൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ടോ? അങ്ങനെയാണെങ്കിൽ പലരുടെയും ചർച്ച ചെയ്യേണ്ടി വരും. മഞ്ജുഷ്, ഒരു കാര്യം, നിങ്ങൾ രണ്ടുപേരും കൂടി ഇടപെടുകയാണോ? അല്ല, ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചിട്ട് താങ്കൾക്ക് എന്നെ വിമർശിക്കാം, ഏത് രീതിയിലും പറയാം. അപ്പുറത്തിരിക്കുന്ന കെ എസ് യു നേതാവിനെ പോലെ ശ്രീ മഞ്ജുഷും ഇടപെടല്ലേ? ദയവ് ചെയ്ത് അതായത് ഞാൻ പറഞ്ഞത് പ്ലീസ്. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്ക് ഇടപെടുമ്പോഴാണല്ലോ സമയം നീണ്ടുപോകുന്നത്. ഞാൻ ദീർഘിപ്പിക്കില്ല. ഞാൻ എനിക്ക് ചില കാര്യങ്ങൾ ശ്രീ സുധാകരനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പറയണം. അതാണല്ലോ ഇന്നത്തെ ചർച്ചയിൽ പ്രധാനം. അതുകൊണ്ടാണ് പറയുന്നത്. ഇന്ത്യ ടുഡേയുടെ ലേഖകൻ കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഡി സി സി ഓഫീസിലേക്ക് പോയപ്പോൾ പ്രസിഡന്റായ സുധാകരൻ ഓഫീസിലുള്ള ബോംബ് കാണിച്ചു കൊടുത്തു, ഫോട്ടോ സഹിതം ഇന്ത്യ ടുഡേ അത് പ്രസിദ്ധീകരിച്ചു. ഓർമ്മയുണ്ടോ? സീനിയർ ആയിട്ടുള്ള പറഞ്ഞു എപ്പോഴാണ് കാണിച്ചത്? എപ്പോഴാണ് തെളിവ് പറയണം. ശ്രീ കെ സുധാകരനെ കുറിച്ച് നിങ്ങൾ വർഷങ്ങളായി ആരോപണം ഉന്നയിക്കുന്നത് ആരാണ് പറഞ്ഞത്? ഒന്ന് തെളിവ് കാണിക്കണം, തെളിവ് കാണിക്കണം. നിങ്ങൾക്കിത് അറിയില്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ, മാധ്യമ ചർച്ചകളിലെല്ലാം മാതൃഭൂമിയിൽ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ജേക്കബ് ജോർജ് സാറ്, അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. ഞാനിരിക്കുന്ന ഒരു ചർച്ചയിൽ ഞാനല്ലേ ഇതാദ്യമായി പറയുന്നത്? ഞാനല്ലേ ഇതാദ്യമായി പറയുന്നത്? ഞാൻ കേട്ടത് അദ്ദേഹത്തിൽ നിന്നാണ്. ഒരു ചർച്ചയിൽ അദ്ദേഹം കെ സുധാകരന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഉന്നയിച്ച കാര്യം, അദ്ദേഹം ഉന്നയിച്ച കാര്യം ഞാൻ ഇവിടെ ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആവർത്തിച്ചു മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ അഴിമതി ആരോപണത്തിന്റെ ഭംഗ്യന്തരേണ പറഞ്ഞ പിണറായി വിജയന്റെ പശ്ചാത്തലത്തെ കുറിച്ച് ഒരു കാര്യം ആ വാക്കെടുത്തിട്ട് അദ്ദേഹത്തിന്റെ കൂടെ സമുദായം കുറച്ചെങ്കിലും താങ്കൾക്ക് അനുവദിക്കുക. ഒരു കാര്യം ഒച്ചയിട്ട് തടയണമെന്നാണ് കരുതിയെങ്കിൽ ശബ്ദത്തിന് ഞാൻ ഒട്ടും മോശമല്ല. അല്ല, ഇടയിൽ കയറി ഒച്ചയിട്ട് സംസാരം അവസാനിപ്പിക്കാമെന്നാണ് കരുതിയതെങ്കിൽ അതിന് ഞാനില്ല. അതിനേക്കാൾ ശബ്ദത്തിൽ സംസാരിക്കാൻ എനിക്കറിയാം. പക്ഷെ ആ രീതിയിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. താങ്കൾക്ക് അനുവദിച്ച സമയത്ത് താങ്കൾ സംസാരിച്ചോ? താങ്കൾ പലതും പറഞ്ഞല്ലോ, ഞാൻ ഇടപെട്ടില്ലല്ലോ. എനിക്ക് ഓരോന്നിനും ഇടപെടാൻ സമയമുണ്ടായിരുന്നു. താങ്കൾ മുഴുവൻ നുണയാണ് പറഞ്ഞത്. ആ മുഴുവൻ നുണ പറഞ്ഞപ്പോഴും ഞാൻ ഇടപെട്ടിട്ടില്ല. താങ്കൾ പറയട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഉന്നയിച്ച കാര്യം. ജേക്കബ് ജോൺസ് സാർ ഉൾപ്പെടെ ഒരു മാധ്യമ ചർച്ചയിൽ, ഞാൻ ഉൾപ്പെടെ ഇരുന്ന ചർച്ചയിൽ കേരളത്തിലെ ഏറ്റവും സീനിയറായ മാധ്യമ പ്രവർത്തകൻ ഉന്നയിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ശ്രീ സന്ദീപ് വാര്യർ, ഇവിടെയും ഡിവൈഎഫ്ഐയുടെ പ്രസ്താവനയിൽ സംഘപരിവാറിനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ്, സംഘപരിവാറിനെയും കെ സുധാകരനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ആരോപണമാണ് വരുന്നത്. സംഘപരിവാറിന്റെ ജാതി ബോധമാണ് കോൺഗ്രസിനെയും കെ സുധാകരനെയും ഭരിക്കുന്നതെന്ന്. ഞാൻ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഇവിടെ യു കെ എസ് യുവിന്റെ പ്രതിനിധിയായി വന്നിട്ടുള്ള എനിക്ക് അയാളെ അറിയില്ല. അയാൾ നാണമില്ലേ എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പം ഈ അദ്ദേഹം വാസ്തവത്തിൽ കുറച്ചു നേരം മുമ്പ് ശ്രീ കെ സുധാകരൻ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും ഷാനിമോൾ ഉസ്മാനെതിരെയും ഒക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്കൊപ്പം ഇരുന്ന് കേട്ടയാളാണ് ഈ കെ എസ് യുവിൻ്റെ പയ്യൻ, ഇവിടെ വന്നിരുന്ന ആൾ. എന്നിട്ട് അയാൾ എന്നോടാണ് ചോദിക്കുന്നത് നാണമില്ലേ എന്ന്. വാസ്തവത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ മിനിമം നാണമുള്ള ഒരാളും കോൺഗ്രസിന് വേണ്ടി തയ്യാറാകില്ല എന്നുള്ളതാണ്. കാരണം ഇത്ര പരസ്യമായ വിഴുപ്പലക്കൽ സ്വന്തം നേതാക്കൾ തമ്മിൽ പരസ്യമായി നടത്തുന്നത് ഈ മാലോകരൊക്കെ കേട്ടിട്ടും നാണമില്ലാത്ത ചർച്ചയിൽ തുടർന്നിരിക്കുന്ന ഒരാൾ എന്നോട് നാണമില്ലേ എന്ന് ചോദിക്കുന്നതിലെ അർത്ഥശൂന്യത ഞാൻ അദ്ദേഹത്തെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, ഇവിടെ സംഘപരിവാറിന്റെ ജാതി ബോധം എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാ കാര്യങ്ങളും ക്ലീഷയായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. സി പി എമ്മിന്റെ പ്രസ്താവന ഞാനത് പൂർത്തിയാക്കട്ടെ. ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഇടപെടരുത്. ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഇടപെടരുത്. അല്ല, അദ്ദേഹത്തെ കൊച്ചു പയ്യൻ എന്ന് അദ്ദേഹത്തെ പയ്യൻ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കരുത് എന്നാണ് അബ്ദുൽ റഷീദ് പറഞ്ഞത്. അയ്യോ, എനിക്ക് കെ എസ് യു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പയ്യനെന്ന് പറഞ്ഞു, ഞാൻ കാണുന്നില്ല, ദൃശ്യം കാണുന്നില്ല, ക്യാമറ മാത്രമേ മുന്നുള്ളൂ. ഈ കെ എസ് യു ശരിയാണ്, കെ എസ് യു എന്ന് പറഞ്ഞാൽ സാധാരണ വാർദ്ധക്യത്തിലേക്ക് കിടക്കുന്നവരാണ് കെ എസ് യുവിൽ ഉണ്ടാകാറ്. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാൻ പ്രവർത്തിച്ച വിദ്യാർത്ഥി സംഘങ്ങളൊക്കെ പയ്യന്മാരാണ് സാധാരണ വിദ്യാർത്ഥി സംഘങ്ങളുണ്ടാകാറ്. എനിക്ക് തെറ്റുപറ്റി, ക്ഷമിക്കണം. ഞാൻ അടുത്ത
അല്ല സ്പയ്യന്മാരാണ് ഉണ്ടാവാറ്. ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘങ്ങളിലൊക്കെ സാധാരണ ചെറുപ്പക പിന്നെ വിദ്യാർത്ഥികൾ ഉണ്ടാവാറ്. നിങ്ങളുടെ വിദ്യാർത്ഥി സംഘങ്ങളിൽ ഇങ്ങനെ മുതുക്കന്മാരുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ക്ഷമിക്കണം, ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങൾ പറയട്ടെ. ഈ സംഘപരിവാറിൻ്റെ ജാതി വിരുദ്ധ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് ഒരു ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കിയിട്ടുള്ള സംഘടനയാണ് ഭാരതീയ ജനതാ പാർട്ടി. അത് മറക്കരുത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു പിന്നോക്കക്കാരനാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം എസ് സി വിഭാഗത്തിൽപ്പെട്ട എസ് ടി വിഭാഗത്തിൽപ്പെട്ട എം പിമാർ എം എൽ എമാർ മന്ത്രിമാർ മുഖ്യമന്ത്രിമാർ ഇതൊക്കെ ഉള്ളത് ഭാരതീയ ജനതാ പാർട്ടിയെന്നാണ്. ഞാൻ സജീഷിനോട് ചോദിക്കട്ടെ, സജീഷേ, നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോയിൽ എത്ര ദളിത് അംഗങ്ങളുടെ നാളിതുവരെയായി വന്നിട്ടുണ്ട്? ഒരാളുണ്ടോ? മരുന്നിന് ഒരാളുണ്ടോ? ഒരു ദളിതനെ ഇന്നേ വരെ ആ പോളിറ്റ് ബ്യൂറോയുടെ പടി അങ്ങോട്ട് കയറ്റാൻ നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ ഈ സംഘപരിവാറിൻ്റെ പിന്നെ ജാതി വിരുദ്ധത അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആക്ഷേപങ്ങൾ എന്നൊക്കെ പറഞ്ഞു എന്തിനാണ് ഈ സംഘപരിവാറിനെതിരേക്ക് കൂട്ടിക്കെട്ടുന്നത്? ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തെ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ഇന്ത്യയുടെ പ്രസിഡന്റാക്കി മാറ്റിയത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഒരു പിന്നോക്കക്കാരനെ കൊണ്ടുവന്നത് ആ സംഘടനയാണോ നിങ്ങൾ ജാതി പറഞ്ഞ അല്ലെങ്കിൽ ഞങ്ങൾ ജാതി ഭ്രാന്തം പറഞ്ഞു നിങ്ങൾ ആക്ഷേപിക്കുന്നത്? നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത എന്താ? ഞാൻ അതിലേക്ക് നിങ്ങൾ അങ്ങനെ കടക്കാതിരിക്കുന്നതല്ല. ഇത് കെ സുധാകരൻ പറഞ്ഞ തെറ്റാണെന്നുള്ളത് എനിക്ക് സംശയമൊന്നുമില്ല. ഞാൻ അതിനെ അവലംബിച്ചിരിക്കുകയാണ്. കെ സുധാകരൻ ഇങ്ങനെ പറയുന്നയാളാണ്. അദ്ദേഹം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കാതെ മനസ്സിലുള്ളത് പുറമേക്ക് പറയുന്നയാളാണ്. നിങ്ങൾ മനസ്സിലൊന്ന് ഒളിപ്പിച്ച് വെച്ച് പുറമേക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അഭിനയിക്കുന്നവരാണ്. അതാണ് ഇന്ന് മറ്റൊരു കാര്യത്തിൽ കണ്ടത്. അതായത് ഞാൻ എൻ്റെ മക്കളെ ജാതിയും മതവും ഇല്ലാതെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു എന്ന് പറഞ്ഞ ആൾ തന്നെ ഭാര്യയ്ക്ക് ജോലി കിട്ടാൻ വേണ്ടി മതം ഉപയോഗിക്കുന്നു. അവിടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ബാധകമല്ല. അതാണ് പ്രശ്നം. ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് വിരോധം തോന്നിയിട്ട് കാര്യമില്ല. നിങ്ങൾ വാസ്തവത്തിൽ ഇത്രയേ ഉള്ളൂ, സുധാകരനെ വെച്ചുകൊണ്ട് നിങ്ങൾ സ്വയം മാന്യത നടിക്കരുത്. നിങ്ങളും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ മുൻകാലങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും സജീഷ് ഉത്തരവാദിയാകില്ല. പിന്നെ ഒരു കാര്യം സജീഷ് പറഞ്ഞ ശരിയാണ്, ഡി സി സി ഓഫീസിലെ ബോംബ് ശേഖരം. അത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ത്യ ടുഡേയുടെ ഫോട്ടോഗ്രാഫർക്ക് വേണ്ടി ബോംബ് ശേഖരത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അത് ഡി സി സി ഓഫീസാണെന്ന് കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഫോട്ടോ എടുക്കാൻ അനുവദിച്ചത്. പക്ഷേ ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ചുവരിൽ ഡി സി സി ഓഫീസുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ചില ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ചില ചിഹ്നങ്ങളോ മറ്റോ ആ ഫോട്ടോയിൽ കാണുകയും ഈ ബോംബ് ശേഖരം ഡി സി സി ഓഫീസിലേതാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. അത് മുൻപുണ്ടായതാണ്. ഈ ഇന്ന് വന്ന കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് അതിനെ സംബന്ധിച്ച് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ശരി, ഞാൻ ഇടപെടുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ. ശ്രീ എസ് കെ സജീഷ്, താങ്കൾ നേരത്തെയും ഈ സംഘപരിവാറുമായി എന്തിന് കൂട്ടിക്കെട്ടുന്നു എന്ന ചോദ്യത്തിന് അതിലേക്ക് വന്നില്ല. ഇനി ഞാൻ അതിന് മറുപടി പറയാൻ അവസരം നൽകാത്തത് കൊണ്ടാണോ എന്നറിയില്ല. അതിനുള്ള മറുപടി ഇപ്പോൾ സന്ദീപ് വാര്യർ നൽകി. അപ്പോൾ താങ്കൾക്ക് അതിനുള്ള കൂടുതൽ വിശദീകരണം? തീർച്ചയായും, നേരത്തെ സമയം കിട്ടാത്തത് കൊണ്ട് തന്നെയാണ്. അതിൻ്റെ ഇടയിലാണെങ്കിൽ അബ്ദുൾ റഷീദ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായതുകൊണ്ട് താങ്കളാണോ അബ്ദുൾ റഷീദാണോ ആരാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാൻ കഴിയാത്ത ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഏതാണ്ട് ശബ്ദമെല്ലാം ഒരേപോലെ തോന്നുകയാണ്. അതിനൊരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, അതായത് സംഘപരിവാർ കൈകാര്യം ചെയ്യുന്ന സവർണ രാഷ്ട്രീയം ശ്രീ സന്ദീപ് വാര്യർക്കും നിഷേധിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അദ്ദേഹം മനുസ്മൃതിയെ തള്ളി പറയുമോ? ഈ ചാതുർവർണ്ണിയവും അതുപോലെ തന്നെ ജാതീയമായും തൊഴിൽപരമായും മനുഷ്യനെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ചണ്ടാളൻ എന്ന് പറഞ്ഞ് വേർതിരിക്കുന്ന മനുസ്മൃതിയെ അദ്ദേഹം തള്ളിപ്പറയുമോ? തള്ളിപ്പറയാൻ വേണ്ടി കഴിയില്ല. അതിലൂന്നിയാണല്ലോ വിചാരധാര ഉണ്ടാകുന്നത്. ആ വിചാരധാരയെ തള്ളിപ്പറയാൻ വേണ്ടി പറ്റുമോ? വിചാരധാരയിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ സമയം ഒരു വിധമൂലം കടക്കുന്നില്ല. അതിൽ ഉദാഹരണത്തിൽ തന്നെ പറയുന്നുണ്ട്, ജന്മമല്ല പ്രധാനം, ജന്മമാണ് പ്രധാനം, കൂടെ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല എന്ന് ഉദാഹരണ സഹിതം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ ശേഷം ഇന്ത്യൻ ഉദ്യോഗസ്ഥന്റെ കാല് പിടിക്കുന്ന പോലീസുകാരൻ്റെ ഉൾപ്പെടെ ഉദാഹരണം വിളിച്ച് ഇത് ജന്മമാണ് ജാതിയാണ് പ്രധാനം എന്ന് പറയുന്ന ഒരുപാട് ഉദാഹരണം. ഞാൻ സമയപരിമിതി മുതൽ അതിലേക്ക് കടക്കുകയല്ല. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. പോരാത്തതിന് വിചാരധാരയിലൂടെ കുട്ടിയുടെയും കഥ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം വിചാരധാരയിലുള്ള കാര്യമാണ്. സന്ദീപ് വാര്യർക്ക് അറിയാമായിരിക്കും. അതുകൊണ്ട് ഇതെല്ലാം പറയുന്ന മനുസ്മൃതിയും വിചാരധാരയും ഉയർത്തിപ്പിടിക്കുന്ന ഈ പറഞ്ഞ ചാതുർവർണ്ണമാണല്ലോ തൊഴിൽപരമായ വിഭജനം. ആ ചാതുർവർണ്ണത്തിന്റെ രാഷ്ട്രീയമാണ് സുധാകരൻ സംസാരിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പിന്നെ ദളിത് സ്ത്രീ വിഭാഗം ഒരു വ്യക്തിയിലൂടെയല്ല. ഒരു വ്യക്തി ഏതെങ്കിലും ഒരു മേഖലയിൽ ഉയർന്നു വന്നു എന്നതുകൊണ്ട് ആ വിഭാഗത്തിലെ എല്ലാവരും ഉയർന്നു വന്നു എന്ന് കാണിക്കാൻ വേണ്ടി പറ്റില്ല. ഇതേ നാട്ടിലാണ് ചത്ത പശുവിൻ്റെ തോലുരിഞ്ഞതിൻ്റെ പേരിൽ ദളിതനെ ചുട്ടുകൊല്ലുന്ന സംഭവം ഉണ്ടാകുന്നത്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ദളിത് പിന്നോക്കക്കാർ വേട്ടയാടപ്പെടുന്നത്
ഈ ബി ജെ പി ഭരിക്കുന്ന സമയത്താണ് എന്ന് നമുക്കറിയാം. അതും നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം നാം പരിശോധിക്കേണ്ടതാണ്. അവിടെ ഒരു വിഭാഗത്തെ ആകെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സംവരണം, ആ സംവരണം സ്ത്രീ വിഭാഗത്തെ ആകെ കൈപിടിച്ചുയർത്തലാണ്. കേരളത്തിൽ പൊതുവായി ഉയർന്നു വന്നിട്ടുള്ള സാമൂഹ്യ പരിഷ്കരണങ്ങൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ ഭൂപരിഷ്കരണ നിയമം, വിദ്യാഭ്യാസ നിയമം, ഇതെല്ലാം കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഈ ജാതീയമായ ഈ ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാക്കി എടുക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അത് സാധിക്കുന്നുണ്ടോ? ജമീന്ദാന്മാരുടെ പാടത്തിൽ അടിമവേല ചെയ്യുന്ന അടിയാളന്മാർ ഇപ്പോഴും ഉണ്ടല്ലോ. അവർ തീരുമാനിക്കുന്ന പോലെയല്ലേ ജീവിക്കാൻ വേണ്ടി കഴിയൂ? എന്തിനേറെ മാന്യമായ വസ്ത്രം പോലും ധരിക്കാൻ വേണ്ടി കഴിയാത്തവരല്ലേ ഈ രാജ്യത്ത് ജീവിക്കുന്നത്? ഇതെല്ലാം രാജ്യത്തിൻ്റെ സാഹചര്യമായി നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. അത് സംഘപരിവാരം കൈകാര്യം ചെയ്യുന്ന സവർണ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് എന്ന് നാം തിരിച്ചറിയണം. ആ സവർണ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന മനുസ്മൃതിയും വിചാരധാരയും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ഭാഗമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ, അവരുടെ രാഷ്ട്രീയം സുധാകരൻ പറയുകയാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് പറയുന്നത് രമേശ് ചെന്നിത്തല നയിക്കുന്ന ജാഥയിലൂടെയാണ്. ആ ജാഥയുടെ ഐശ്വര്യം എന്ത് എന്ന് കേരളത്തിലുള്ളവർക്കറിയാം. കെ എസ് യു നേതാവ് അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ദീർഘവീക്ഷണത്തോടുകൂടി ഏതെങ്കിലും ഒരു ശ്രീ കെ ആർ നാരായണനെ പോലെയുള്ള മഹാന്മാരായ ആളുകൾ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതിമാരായിരുന്നു എന്ന് സന്ദീപ് വാര്യർ ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ശ്രീ എസ് കെ സജീഷിനോട് ഇതിന്റെ അഴിമതികൾ, ഈ കൊള്ള സംഘത്തിന്റെ കള്ളത്തരങ്ങൾ, പൊള്ളത്തരങ്ങൾ, അഴിമതികൾ, ആർഭാടം ഇത് തുറന്നു പറയാൻ ശ്രമിച്ചതാണ്. അതിനെ മനഃപൂർവ്വം മൂടിവെക്കാൻ വേണ്ടി, അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടി ഇവിടെ വിഷയം വഴിതിരിച്ചു കൊണ്ടുപോകുന്നത് വെടിയും പൊട്ടിച്ച് കുറെ കാലമായി ആരോപണങ്ങൾ, അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു യാത്രയും നടത്തുന്നു. ഇതെല്ലാം എല്ലാവരും ഇടപെട്ടതുകൊണ്ട് ഞാനും ഒന്ന് ഇടപെടുകയാണ്. സമയം കഴിഞ്ഞു, സൂപ്പർ പാർട്ടി അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം 100 വാർത്തകളുമായി രതീഷ് അനിരുദ്ധൻ.